എൻ്റെ ചൈൽഡ്ഹുഡ് മുതലുള്ള എൻ്റെ ഒരു ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കുക, ഉപ്പാക്കും ഉമ്മാക്കും കൊടുക്കുക, അവരെ യുനോ ഫിനാൻഷ്യലി കുറേ ഹെൽപ്പ് ചെയ്യുക. ബട്ട് അത് ഞാൻ വിചാരിച്ച അത്രയും എന്നെ കൊണ്ടായില്ലെങ്കിലും ഐ കുഡ് ഡു ഒരു 50% ഒക്കെ എന്നെ കൊണ്ട് സാധിച്ചു. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉപ്പാനെയും ഉമ്മാനെയും നല്ലൊരു റിസോർട്ടിൽ കൊണ്ടുപോവാം, നല്ല വ്യൂസൊക്കെ കാണിച്ചു കൊടുക്കുക, നല്ല വ്യൂ ഉള്ളൊരു ബാൽക്കണിയിൽ ഇരുന്നിട്ട് അവർക്ക് യുനോ ഹാവ് സം ഫൺ ടൈം. അതിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു മോറിക്കാപ്പ് വയനാട്ടിലെ മോറിക്കാപ്പ് റിസോർട്ടിൽ നിന്ന് എനിക്കൊരു പ്രൊമോഷൻ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് ലൈക്ക് ദിസ് ഇസ് ദ പെർഫെക്റ്റ് ടൈം. അപ്പം ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പം നാട്ടിൽ വന്നിട്ടൊരു ടു വീക്സിൻ്റെ മേലെയായി. അപ്പം ദുബായിലൊരു എന്താ പറയുക, അവിടെ ഒറ്റയ്ക്കല്ല, എന്നാലും മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഒറ്റയ്ക്കാണ്. അത് എൻ്റെ മെൻ്റൽ ഹെൽത്ത് കുറച്ചുകൂടി നല്ലോണം ബാധിച്ചു. ഭയങ്കര മൂഡ് ഓഫ് ഡിപ്രഷനിലേക്ക് പോകുന്ന രീതിയിലൊക്കെ ആയപ്പം ഞാൻ നാട്ടിലേക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഓവറോൾ ഇതൊരു നല്ല പെർഫെക്റ്റ് ടൈമായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിസോർട്ടിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഇറങ്ങി വയനാട്ടിൽ കുറച്ച് കാഴ്ചകൾ കാണാൻ കുറച്ച് പ്ലേസസൊക്കെ എക്സ്പ്ലോർ ചെയ്തു. മോറിക്കാപ്പ് റിസോർട്ട് കോളാബ് വരുന്ന സമയത്ത്, അത് കഴിഞ്ഞ വർഷമായിരുന്നു, ആ സമയത്ത് അവർ ഐ മീൻ ഞങ്ങൾ രണ്ടുപേരെ മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളൊരു എന്താണ് ഞങ്ങളൊരു വലിയ ഫാമിലി ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു രണ്ടുപേരെ മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു എക്സ്ട്രാ ആളുകൾക്ക് ഞാൻ ഇനോ എക്സ്ട്രാ ചാർജ് പേ ചെയ്തിട്ട്. അങ്ങനെയാണ് ഇത്രയും ആൾക്കാരെ അവിടെ ഒരു റൂമിൽ രണ്ടുപേരെ മാത്രമേ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ എക്സ്ട്രാ ബെഡ് എക്സ്ട്രാ റൂം ഞാൻ പേ ചെയ്തു. ഇത് അവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെയാണ്, കോൺസേർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ സിംഗർ താത്ത പാട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ അടുത്ത് താത്തയുടെ മോള് എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, എന്നെ ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് മോളെ വീഡിയോ കോൾ ചെയ്തു, ഞാൻ മോളടുത്ത് സംസാരിച്ചു. അപ്പോൾ താത്ത പാട്ട് പാടുമ്പോൾ ഇങ്ങനെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനോ ഗ്ലാമർ കണ്ടിട്ട് നോക്കിയിരിക്കും. പിന്നെ താത്ത വന്നിട്ട് കാര്യം പറഞ്ഞു, പാട്ട് പാടിയതിന് ശേഷം വന്നിട്ട് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു, വീഡിയോ കോളൊക്കെ ചെയ്തു മോളെ. നേരം പെരപെരാന്ന് പിളർന്നതാണിത്. എനിക്കവിടെയെല്ലാം ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നേരത്തെ എണീറ്റ് ഇരിക്കണം. എൻ്റെ സിസ്റ്ററിൻ്റെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അവൾക്ക് വീട്ടിൽ നിന്ന് പോലും അവളത്ര ഉറങ്ങൂല, അങ്ങനെ ഉറക്കും. ഏതോ മൂവിയിൽ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ കയറി ചെന്നതൊരു ഫ്രെയിമിലേക്കല്ല, ഇറ്റ് വാസ് മൈ ഡ്രീം. അങ്ങനെ തന്നെയായിരുന്നു ആ ഡയലോഗ് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ബട്ട് യു നോ വട്ട് ഐ മീൻ.